ും അക്കാദമിയ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിലെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചോളം നാട്ടുരാജ്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇവയിൽ മൂന്നെണ്ണം ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാവുകയുണ്ടായി അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഏകീകരണം വന്നപ്പോൾ നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തി നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി എന്നാൽ ചേരാൻ തയ്യാറാകാത്ത മൂന്ന് പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ ജൂനഗഡ് ഹൈദരാബാദ് എന്നിവ അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ ജൂനഗഡ് ഹൈദരാബാദ് എന്നിവ ജനഹിത പരിശോധന വഴി പിന്നീട് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജൂനഗഡ് അപ്പോൾ മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചത് അതിൽ ജൂനഗഡിനെ ജനഹിത പരിശോധന വഴിയാണ് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത് അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചോളം നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതിൽ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി എന്നാൽ ചേരാൻ വിസമ്മതിച്ച മൂന്ന് നാട്ടുരാജ്യങ്ങളായിരുന്നു കാശ്മീർ ജൂനഗഡ് ഹൈദരാബാദ് എന്നിവ അപ്പോൾ ഇതിൽ ജൂനഗഡിനെ ജനഹിത പരിശോധന വഴിയാണ് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത് ഹൈദരാബാദിനെ എന്നാൽ ഒരു സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത് ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ സൈനിക നടപടിയായ ഓപ്പറേഷൻ പോളോ വഴിയാണ് ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്തത് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേൽ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായി പട്ടേലാണ് നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് വി പി മേനോനാണ് നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായ മലയാളിയാണ് വി പി മേനോൻ സർദാർ വല്ലഭായി പട്ടേലിന്റെ സഹായിയുമായിരുന്നു വി പി മേനോൻ ഓർ സർദാർ വല്ലഭായി പട്ടേലിന്റെ സഹായിയായിരുന്നു സംസ്ഥാന ഏകീകരണത്തിന് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച പട്ടേലിന്റെ സഹായിയായിരുന്ന വ്യക്തിയാണ് വി പി മേനോൻ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളിൽ മൂന്ന് നാട്ടുരാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ചത് ആ മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ ജൂനഗഡ് ഹൈദരാബാദ് എന്നിവ ജൂനഗഡിനെ ജനഹിത പരിശോധന അല്ലെങ്കിൽ റഫറൻഡം വഴിയാണ് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത് അതുപോലെ തന്നെ ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഓപ്പറേഷൻ പോളോ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായി പട്ടേലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സഹായിയായിരുന്നു വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായ മലയാളിയും വി പി മേനോൻ തന്നെയായിരുന്നു അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ് രൂപം കൊണ്ടത് നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് വേണ്ടിയാണ് അതിന്റെ തലവനായിരുന്ന മലയാളിയാണ് വി പി മേനോൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേയേറെ ഇന്ത്യൻ ഭരണഘടന ഒരു കടം കൊണ്ട ഭരണഘടനയാണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി അതിൽ കുറെയേറെ ആശയങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ട കുറേയേറെ ആശയങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി അതിൻ്റെ ബാക്കി ചില ആശയങ്ങളാണ് പറയുന്നത് യു എസ് എയിൽ നിന്നും കടം കൊണ്ട കുറേയധികം ആശയങ്ങൾ ഇന്ത്യക്കുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം മൗലിക അവകാശങ്ങൾ ആമുഖം ജുഡീഷ്യൽ റിവ്യൂ സ്വതന്ത്ര ീതിന്യായ വ്യവസ്ഥ ലിഖിത ഭരണഘടന ഇംപീച്ച്മെന്റ് വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി അപ്പോൾ യു എസ് എ അഥവാ അമേരിക്കയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട പ്രധാന ആശയങ്ങളാണ് ഒന്നെന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് യു എസ് എയിൽ നിന്നാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നതും യു എസ് എൽ നിന്നാണ് അപ്പോൾ മൗലിക അവകാശങ്ങൾ ആമുഖം അടുത്തതായി പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയവും ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് യു എസ് എയിൽ നിന്നാണ് അടുത്തതായി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയവും ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ലിഖിത ഭരണഘടന അതായത് ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് അത്തരത്തിൽ ഒരു എഴുതപ്പെട്ട ഭരണഘടന എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് യു എസ് എൽ നിന്നാണ് അടുത്തതായി പറയുന്നത് ഇംപീച്ച്മെന്റ് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നതും യു എസ് എയിൽ നിന്നാണ് ഇംപീച്ച്മെന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി എന്നീ ആശയങ്ങളും ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രീം കോടതി വൈസ് പ്രസിഡന്റ് എന്നീ ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നതും യു എസ് എ അഥവാ അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ യു എസ് എൽ നിന്ന് കടം കൊണ്ട ആശയങ്ങൾ ഒന്നുകൂടി പറയാം മൗലിക അവകാശങ്ങൾ ആമുഖം ജുഡീഷ്യൽ റിവ്യൂ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ലിഖിത ഭരണഘടന ഇംപീച്ച്മെന്റ് വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി എന്നീ ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പ്രധാനമായും യു എസ് എ നിന്നും കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന റഷ്യയിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളാണ് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും റഷ്യയിൽ നിന്ന് കടം കൊണ്ട പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളാണ് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും ഇന്ത്യൻ ഭരണഘടന കാനഡയിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളാണ് ഫെഡറൽ സംവിധാനം അവശിഷ്ട അധികാരം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ അപ്പോൾ ഇന്ത്യൻ ഭരണഘടന റഷ്യയിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളാണ് മൗലിക കടമകൾ പഞ്ചവത്സര പദ്ധതികൾ എന്നിവ എന്നാൽ കാനഡയിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളാണ് ഫെഡറൽ സംവിധാനം അവശിഷ്ട അധികാരം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ മൂന്ന് തരം ലിസ്റ്റുകളാണുള്ളത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്നും സ്റ്റേറ്റ് ലിസ്റ്റ് എന്നും പറയുന്ന ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് എന്നാൽ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അയർലൻഡിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങളാണ് മാർഗ നിർദ്ദേശക തത്വങ്ങൾ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് എന്നിവ അപ്പോൾ അയർലൻഡിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന ചില ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട് അവയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ സിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് രീതി അതേപോലെ തന്നെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന ഫ്രാൻസിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളാണ് റിപ്പബ്ലിക്ക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഫ്രാൻസിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളാണ് റിപ്പബ്ലിക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ അപ്പോൾ അയർലൻഡിൽ നിന്നും കടം കൊണ്ടവയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഇവയെല്ലാം തന്നെ അയർലൻഡിൽ നിന്നും കടം കൊണ്ടവയാണ് അതുപോലെ ഫ്രാൻസിൽ നിന്നും കടം കൊണ്ടവയാണ് റിപ്പബ്ലിക്ക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്ന് മുതൽ നാല് വരെയുള്ള ആർട്ടിക്കിളിൽ യൂണിയനും ഭൂപ്രദേശവും എന്ന വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇനി ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ പറഞ്ഞിരിക്കുന്നത് പൗരത്വത്തെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത് ഏക പൗരത്വമാണ് ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഭരണഘടനയുടെ രണ്ടാം ഭാഗത്താണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം എന്ന ആശയമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് അപ്പോൾ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് പാർലമെന്റ് പാസ് ആക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് അഞ്ച് രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കഴിയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം അഞ്ച് രീതിയിൽ നേടിയെടുക്കാം ആ അഞ്ച് രീതികളാണ് നമ്മളിനി പറയുന്നത് അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായ പൗരത്വം ജന്മസിദ്ധമായി നേടിയെടുക്കുന്ന പൗരത്വമാണ് പൗരത്വം നേടുന്നതിനുള്ള ഒന്നാമത്തെ മാർഗം എന്നാൽ രണ്ടാമത്തെ മാർഗം പിന്തുടർച്ച വഴിയുള്ള പൗരത്വമാണ് രണ്ട് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം മൂന്നാമത്തേതാണ് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ നാലാമത്തേതാണ് ചിരകാല അധിവാസ മുഖേനയുള്ള പൗരത്വം ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം അഞ്ചാമത്തേതാണ് പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം അഞ്ചാമത്തേതാണ് പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം അപ്പോൾ അഞ്ച് രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ സാധിക്കുന്നത് ജന്മസിദ്ധമായി പൗരത്വം നേടിയെടുക്കാം അതല്ലെങ്കിൽ പിന്തുടർച്ച വഴി അതുമല്ലെങ്കിൽ രജിസ്ട്രേഷൻ വഴി നേടിയെടുക്കാം ഇത് മൂന്നുമല്ലെങ്കിൽ ചിരകാല അധിവാസം വഴിയോ പ്രദേശ സംയോജനം വഴിയോ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അഞ്ച് രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ചാണ് ഒരു വ്യക്തിക്ക് അഞ്ച് രീതിയിൽ പൗരത്വം നേടിയെടുക്കാൻ കഴിയുന്നത് പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകളിലാണ് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഒരു ഇന്ത്യൻ പൗരന് മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം ഇപ്പോ പൗരത്വം നേടിയെടുക്കാൻ അഞ്ചു വഴികളാണുള്ളത് എന്നാൽ പൗരത്വം നഷ്ടപ്പെടുന്നത് മൂന്ന് രീതിയിലാണ് അതിൽ ഒന്നാമത്തേതാണ് പരിത്യാഗം പരിത്യാഗം വഴി പൗരത്വം നഷ്ടപ്പെടാം അതുപോലെ തന്നെ നിർത്തലാക്കൽ വഴിയോ പൗരത്വ അപഹാരം വഴിയോ ഒരു പൗരന് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം ഇപ്പോ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ അഞ്ചു മാർഗങ്ങളാണുള്ളത് എന്നാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുത്താൻ മൂന്ന് രീതികളാണുള്ളത് ഒന്ന് പരിത്യാഗം രണ്ട് നിർത്തലാക്കൽ മൂന്ന് പൗരത്വ അപഹാരം എന്നിവയാണ് ഒരു വിദേശിക്ക് ഏഴ് വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ രജിസ്ട്രേഷൻ വഴി പൗരത്വം നേടിയെടുക്കാം ഒരു വിദേശിക്ക് ഏകദേശം ഏഴ് വർഷം ഇന്ത്യയിൽ താമസിച്ചതിനു ശേഷം രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനാവുന്നതാണ് പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെന്റിന് മാത്രമാണ് പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെന്റിന് മാത്രമാണ് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇപ്പോൾ ഒരു വിദേശിക്ക് ഏഴ് വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ രജിസ്ട്രേഷൻ വഴി പൗരത്വം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും പൗരത്വത്തെ സംബന്ധിക്കുന്ന ഏതൊരു നിയമവും പാസാക്കാൻ അധികാരമുള്ളത് പാർലമെന്റിന് മാത്രമാണ് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദു ചെയ്യാനുള്ള അധികാരം നിഷിദ്ധമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിനാണ് ഒരു വ്യക്തിയുടെ പൗരത്വം റദ്ദു ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റിനാണ് ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് പൗരത്വം നൽകുന്നത് രജിസ്ട്രേഷൻ വഴിയാണ് ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് പൗരത്വം നൽകുന്നത് രജിസ്ട്രേഷൻ വഴിയാണ് അപ്പോൾ ഇന്ത്യൻ പൗരത്വം റദ്ദു ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റിന് മാത്രമാണ് അധികാരമുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് പൗരത്വം നൽകുന്ന രീതി രജിസ്ട്രേഷൻ വഴിയാണ് അഞ്ച് രീതികളാണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനുള്ളത് ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികളെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ വഴിയാണ് അവർക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം